പണ്ട് ഞങ്ങളെല്ലാം അധ്യാപകരായി ഇരിക്കുന്ന സന്ദർഭത്തിലൊക്കെ ഈ എന്യൂമറേഷൻ ഒരു പ്രധാനപ്പെട്ട പണിയാണ്. എല്ലാ വീട്ടിലും കയറി ഒരു നമ്മളെല്ലാം ചെറിയതാണല്ലോ അന്നേരം, വളരെ ഒരു ആവേശമുള്ള പണിയാണ്. അത് എല്ലാം പഠിച്ച് അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് പൂരിപ്പിച്ച് കൃത്യതയോടുകൂടി ഊരിൽ കയറി ഓരോ വീട്ടിലും കയറിയിട്ട് കാര്യങ്ങൾ മുഴുവൻ ശേഖരിക്കുക, എന്യൂമറേഷൻ എന്നാണ് അതിന് പറയുക. ആ പണി നല്ല പണിയാണ്. യഥാർത്ഥത്തിൽ അത് 2021 മാർച്ചോടുകൂടി വേണ്ടതാണ്. ഇതിപ്പോൾ 2023 കഴിഞ്ഞു, 23 മാർച്ച് കഴിഞ്ഞു. ഇനിയിപ്പോഴിത് പാസ്സാക്കുന്നതിൻ്റെ എല്ലാ വിവരങ്ങളും ഇന്നത്തെ പത്രത്തിലൂടെ മാത്രം വിവരങ്ങളിലൂടെ മാത്രം നമ്മുടെ മുമ്പിൽ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ചർച്ച എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന് ഇപ്പോൾ എനിക്ക് അറിയുന്നില്ല. നമ്മുടെ ഇതുവരെ യോഗത്തിൽ ഇങ്ങനെ വരികയായിരുന്നു. എങ്ങനെ വന്നാലും ഒരു കാര്യം എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഈ 2014 തിരഞ്ഞെടുപ്പിൽ ഏതായാലും സ്ത്രീ സംവരണം ഇല്ല. അപ്പോൾ 2014 കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ആലോചിക്കേണ്ടത് 2000 സാധാരണ നിലയിൽ 2024 കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാ? 5 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് 2029. അപ്പോഴേക്ക് എന്തൊക്കെയാണ് ഉണ്ടാകുക എന്ന് ആർക്കറിയാം? അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ പാസ്സാക്കിയതുപോലെ ഒരു ബില്ലിൻ്റെ പേരും പറഞ്ഞ് ആളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു അവസാനത്തെ അടവാണ് ഈ ഫാസിസ്റ്റുകൾ ഇപ്പോൾ സ്ത്രീകളുടെ സംവരണവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളിതാ എന്തോ ആനക്കാര്യം ചെയ്യാൻ പോവാണ് എന്നുള്ള പ്രചാരവേലയുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ എത്തിയിട്ടുള്ളത്. ഒന്നും ഇപ്പോൾ നടപ്പിലാവാൻ പോകുന്നില്ല, നടപ്പിലാക്കാനോട്ട് ഉദ്ദേശിക്കുന്നുമില്ല. എപ്പോഴെങ്കിലും ഭാവിയിൽ നടക്കുന്നെങ്കിൽ നടക്കട്ടെ, അല്ലെങ്കിൽ ഇച്ഛാശക്തിയോടുകൂടി നടത്താൻ സാധിക്കുന്ന ഒരു ഗവൺമെൻറ് സംവിധാനം വരട്ടെ, അപ്പോൾ നമുക്കത് ആലോചിക്കാം എന്ന് തന്നെയാണ് ഞാനിതിനെപ്പറ്റി പറയുന്നത്. BJP ഗവൺമെൻറ് യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ ഈ സംവരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ച പാരമ്പര്യമാണ് രാജ്യസഭയിൽ ഈ കാര്യം അവതരിപ്പിച്ച സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. ലോകസഭയിലോട്ട് അവതരിപ്പിക്കാൻ തയ്യാറായിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസ് പറയുന്നത് ഞങ്ങളാണ് നിങ്ങളാണ് അവതരിപ്പിച്ചതെങ്കിൽ എന്തേ പിന്നെ ലോകസഭയിലേക്ക് കൊണ്ടുപോകാതിരുന്നത്? രാജ്യസഭയിൽ അവസാനിപ്പിച്ചോ? അപ്പോൾ നിങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞത്, സുപ്രീം കോടതി പറഞ്ഞതുപോലെ നിങ്ങളുടെ അഭിപ്രായം പോലും രേഖപ്പെടുത്താൻ നിങ്ങൾ തയ്യാറായിട്ടില്ല. കോൺഗ്രസും ഇല്ല, BJP ഇല്ല. ഇതൊരു സന്നിഗ്ധ ഘട്ടത്തിൽ ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്നതിനു വേണ്ടി BJP ഗവൺമെൻറ് ഫാസിസ്റ്റ് അജണ്ടയുടെ ഭാഗമായി ഇപ്പോഴും സ്ത്രീകൾക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നുവെന്ന് RSSഉം BJPയും അതുപോലെ തന്നെ നരേന്ദ്രമോദി ഗവൺമെൻറ്റും ജനങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മാധ്യമമായിട്ട് മാത്രമേ ഇതിനെ കാണേണ്ടതുള്ളൂ. അതിൻ്റെ അപ്പുറമൊന്നും വർത്തമാന കാലഘട്ടത്തിൽ ഈ 33 സംവരണവുമായിട്ട് ഒരു കാര്യവും നമുക്ക് നേടാനാവുന്നില്ല എന്ന കാര്യമാണ്. ഇപ്പോൾ എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് പാർലമെൻറ്റിൽ വരാൻ പോകുന്ന നമ്പർ, അസംബ്ലിയിൽ വരാൻ പോകുന്ന നമ്പർ എപ്പോൾ? എന്യൂമറേഷനും കഴിയണം, അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് സംവരണം നിശ്ചയിക്കണം, സംവരണ മണ്ഡലങ്ങളെ കാണണം, ഇതെല്ലാം കണ്ടിട്ട് എപ്പോൾ വരുമെന്നാണ്? എന്നിട്ട് അടുത്ത പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലാണ് നമുക്ക് സാധ്യതയുള്ളത്, പ്രത്യേകിച്ച് 2029. അപ്പോൾ ആളെ പറ്റിക്കാൻ വേണ്ടി എന്തെല്ലാം അടവുകളാണ് പ്രയോഗിക്കാൻ പോകുന്നത്? ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസമുണ്ട്, ആ ദിവസം എന്തൊക്കെയാണ് ഇവർ ചെയ്യാൻ പോകുന്നത് എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല.